ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ടെക് മിത്ര ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു നിർത്തിയ ആസ്ത പൊസിഷന്റെ ബാക്കി ഭാഗങ്ങളും പിന്നെ ഞാൻ പുതുതായി ആഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക കൂട് വിറ്റ് കൂടുമാറ്റം എന്നൊക്കെ പറയാവുന്ന ഒരു തരം ബ്ലാക്ക് മാജിക്കാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഭൗതിക ശരീരം ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിലും സൂക്ഷ്മദേഹം അഥവാ ആത്മാവ് വേറെവിടെയൊക്കെയോ സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക. ഈ 21-ാം നൂറ്റാണ്ടിലും ആളുകൾ ശരീര സംബന്ധമല്ലാത്ത ഇത്തരം വിഷയങ്ങളിൽ അമിത താല്പര്യം കാണിക്കുന്നു എന്നതിലാണ് ശാസ്ത്രലോകത്തിൻ്റെ അമ്പരപ്പ്. ഇതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ചയാണ് നന്ദൻകോട് കണ്ടത്. ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് കേതൽ എന്ന ചെറുപ്പക്കാരൻ നിഷ്കരണം കൊലപ്പെടുത്തിയത്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നതിനുള്ള പരീക്ഷണ കൊലയാണ് കേതൽ നടത്തിയെന്നാണ് പോലീസിൻ്റെ ഫാഷ്യം. ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ഡ്രീം യോഗയിൽ വർഷങ്ങളായി അകപ്പെട്ടു പോയവരുണ്ട്. ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ തുടങ്ങി എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന മാനസികാവസ്ഥയാണിത്. യോഗയും മെഡിറ്റേഷനും പോലുള്ള 7 സ്റ്റെപ്പുകളിൽ ആദ്യം അഭ്യസിക്കണമെന്ന് പറയുന്നതിന് ഇതിൻ്റെ പ്രചാരങ്ങളെ ഇരകളെ വീഴ്ത്തുന്നതാണ്. ഉന്മാദം ഭ്രാന്തും കടന്ന് വികസിപ്പിക്കുന്നതിലൂടെ കൊലപാതകം വരെ ചെയ്യിക്കാവുന്ന മാനസികാവസ്ഥയിലെത്തുന്നു. ആസ്ട്രൽ പൊസിഷൻ എന്ന പേരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ സൗജന്യമായി പഠിപ്പിച്ചു തരുന്ന വെബ്സൈറ്റുകളുണ്ട്. പലവട്ടം ആവർത്തിച്ച് നുണകൾ പറഞ്ഞ് ഇരകളെ അതിൽ വീഴ്ത്തുകയാണ് ഇത്തരം ഊരും പേരും അറിയാത്ത വെബ്സൈറ്റുകൾ ചെയ്യുന്നത്. മധ്യകാലത്തും മറ്റുമുണ്ടായിരുന്ന താന്ത്രിക ആചാരപരമായ കാര്യങ്ങളെ ഇതെന്നാണ് അവകാശപ്പെടുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന ഒടിവിദ്യകളെല്ലാം ഇതിൻ്റെ മറ്റ് രൂപങ്ങൾ തന്നെ. ഇവയെല്ലാം ക്രിമിനൽ മനസ്സിലുള്ള ചിലർ പണം സമ്പാദിക്കുവാനും മറ്റു വിധത്തിലുള്ള ചൂഷണങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണെന്നാണ് ചരിത്രം തെളിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസവും ലോകപരിചയവും നേടിയവരെല്ലാം ഇതിനെ തിരസ്കരിപ്പിച്ചപ്പോഴും പുതിയ തലമുറയിലെ ഇത്തരം ഇരുണ്ട വഴികളിൽ വീഴാൻ ആളുകളുണ്ടാകുന്നു. പലരും സമ്പ്രദായ വിദ്യാഭ്യാസം നേടിയവരാണ്. മാനസിക ദൗർബല്യങ്ങളും ചിന്താശേഷി കുറവും ഉള്ളവരെ വഴിതെറ്റിച്ച് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയാണ് നവകാലത്തെ വെബ്സൈറ്റുകൾ. കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഇന്ന് ബ്ലാക്ക് മാജിക് പോലുള്ളവ പ്രചാരണത്തിൽ വരുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ആസ്ട്രൽ തട്ടിപ്പ് ഇങ്ങനെ. ആസ്ട്രൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്നതും ഏറ്റവും എളുപ്പവുമുള്ള ഒരു മെത്തോഡാണ് റോപ്പിംഗ് ക്ലൈമ്പിംഗ് ടെക്നിക്. ഏറ്റവും പ്രചാരമുള്ള വഴിയും ഇത് തന്നെ. ഇത് പറയുന്നത് മുന്നേ തന്നെ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം. ആസ്ട്രൽ ചെയ്യാൻ നല്ല മനഃശക്തി വേണം. അതിന് യോഗ പോലുള്ള മെഡിറ്റേഷൻ രീതികൾ ആശ്രയിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കളിപ്പീരാണെന്ന് പറഞ്ഞ് ഉപച്ച് വിശ്വസിക്കുന്നവർ ഇത് ചെയ്തിട്ടില്ലെന്നും പ്രയോജനം വന്നിട്ടുമില്ലെന്നും പറയാം. കാരണം അവരുടെ ഉപബോധ മനസ്സ് നേരത്തെ ഇങ്ങനെ ഒന്നില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതിലാണ് ഇത്. അവരെ അനുഭവത്തിൽ നിന്ന് തടസ്സപ്പെടുത്തും. അതിനാൽ ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് പരീക്ഷിക്കുക. അവസാനമായി ആസ്ട്രൽ പ്രൊജക്ഷൻ കുട്ടിക്കളിയല്ല. ലൂസിഡ് ഡ്രീമിൽ നമ്മൾ ആണ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക. ആസ്ട്രൽ അങ്ങനെയല്ല. ശരി, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ശബ്ദ കോലാഹലം ഏതും ഇല്ലാത്ത ഒരു മുറി കിടക്കാനായി തിരഞ്ഞെടുക്കുക. വെളിച്ചം ഒരുപാട് ഉണ്ടാകരുത്. മലർന്ന് കിടക്കുക. മറ്റു ചിന്തകളൊന്നും മനസ്സിൽ ഉണ്ടാകരുത്. ശരീരം ലൂസാക്കി ഇടുക. മനസ്സും 10 മിനിറ്റോളം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പതിയെ പതിയെ വിടുക. ചിന്തകളിൽ നിന്ന് മനസ്സിനെ അഴിച്ചു വിടുക. കൈകൾ രണ്ടും കട്ടിലിൽ തന്നെ ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് മനസ്സിൽ നമ്മുടെ മുമ്പിൽ ഒരു കയർ തൂങ്ങി നിൽക്കുന്നതായി സങ്കല്പിക്കുക. നമ്മുടെ കൈകൾ ആ കയറിനെ പയ്യെ പിടിച്ച് ശരീരത്തെ ഉയർത്തുകയായി സങ്കല്പിക്കുക. എന്നാൽ സ്വന്തം ശരീരം അനങ്ങരുത്. സങ്കല്പിക്കുക മാത്രം ചെയ്യുക. ആ കയറിന് ബലവും രൂപവും ശക്തിയും എല്ലാം ഉള്ളിൽ ബോധ്യപ്പെടുത്തണം. പതിയെ പതിയെ ഓരോ പിടിവിട്ട് തൂങ്ങി മേലോട്ട് പോകുന്നതായി മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക. ഈ സമയം ഉള്ളിൽ ചൂട് തോന്നും. ചെവിയിൽ എന്തോ ഇരമ്പുന്നതായും തോന്നും. ആകെ ഭയമാകും. പക്ഷെ മേൽപ്പറഞ്ഞ ചിന്തകളിൽ നിന്ന് വിട്ടുമാകരുത്. ഒടുവിൽ യാഥാർത്ഥ്യമായി ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അന്നേരം പയ്യെ കണ്ണു തുറക്കുക. നിങ്ങൾ നിങ്ങളുടെ മുഖം തന്നെ മറ്റു നിറങ്ങളിലും കാണും. ഒപ്പം നിങ്ങളുടെ എവിടെയൊക്കെയാണ് കിടക്കുന്നത് അവിടെ നിങ്ങളുടെ ശരീരവും പേടിക്കെടുത്തി. താൻ മരിച്ചുപോയി എന്ന് കരുതി പരിശ്രമിക്കുകയും ചെയ്യരുത്. അങ്ങനെ കരുതിയാൽ അപ്പോൾ ഉണരും. അതിനാൽ മനസ്സ് ശാന്തമാക്കി പതിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് നീങ്ങി ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കും. ഈ സമയം നിങ്ങൾ ആസ്ട്രൽ ലോകത്താണ്. ഇത് നമ്മുടെ ഭൗതിക ലോകമേ അല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ നമുക്ക് എന്തും വരും. എവിടെയും പോകാം. ആരെയും കാണാം. മനസ്സ് എത്രത്തോളം നമ്മുടെ വരുതിയിലാക്കുക അത്രത്തോളം പോസിബിലിറ്റീസ് നമുക്ക് ആ ലോകത്തുണ്ട്. ഒപ്പം നമ്മുടെ വയറിൻ്റെ ഭാഗത്തായി വെളുത്ത നൂല് പോലെയുള്ളൊരു വസ്തു കാണാം. ചില നേരത്ത് അത് നീല നിറത്തിലാണ്. അതിൻ്റെ ഒരറ്റം ഭൗതിക ശരീരത്തിൽ, മറ്റൊരറ്റം ആസ്ട്രൽ ശരീരത്തിലുമാണ്. ആസ്ട്രൽ ലോകത്തിൽ എവിടെ പോയാലും ഈ വസ്തു നമ്മുടെ ശരീരത്തിലുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാം. അവിടെ അയാളുടെ മുറിയിൽ അയാളുടെ ആസ്ട്രൽ ശരീരത്തെ കണ്ടുമുട്ടിയേക്കാം. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ആസ്ട്രൽ ബോഡി നമ്മുടെ ബോഡിയിൽ നിന്നും വേർപ്പെട്ടിരിക്കും.
നമ്മുടെ സുഹൃത്തിന്റെ ആസ്ട്രോ ബോഡി ഒരുമാതിരി മദ്യപിച്ചതുപോലെ ആയിരിക്കും ഇരിക്കുക. കാരണം അയാൾക്ക് ആസ്ട്രോ ബോഡിയിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അതിനാൽ ഉറങ്ങുന്ന അയാളുടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ആസ്ത്ര ശരീരത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ആസ്ത്ര ശരീരത്തോട് സംസാരിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്വപ്നത്തെ എന്ന പോലെ അവ്യക്തമായി അയാൾ ഫീൽ ചെയ്യും. ആ കാര്യവും ഞാൻ ചെയ്തു നോക്കിയതാണ്. പക്ഷെ ഞാൻ ചെയ്തു നോക്കിയതല്ല, ഇത് ഞാൻ വേറൊരു ഡോക്യുമെന്ററിയിൽ വായിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നേയുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ മുറിയും നമ്മുടെ വീട്ടിലെ മറ്റു മുറികളും സ്വപ്നം കാണാറില്ലേ? അത് സ്വപ്നമല്ല, നമ്മുടെ ആസ്ട്രൽ ശരീരം നാം അറിയാതെ നീങ്ങുന്നതാണ്. ആസ്ട്രൽ ബോഡിയും ആസ്ട്രൽ ലോകവും ഒരു സംഭവം തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ സ്വന്തം വ്യക്തിപരമായി പറയുന്നതല്ല. ഞാൻ വായിച്ച അറിവുകളും ഓരോ ഡോക്യുമെൻ്ററിയിൽ കണ്ട അറിവുകളും നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.